നിങ്ങൾ വീഡിയോ പോകുമ്പോൾ അങ്ങനെ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കുക എന്നാണ് കാണിച്ചു തരാം. എന്താ കാണാതില്ലേ, അങ്ങനെ കണ്ടില്ലേ, ഓരോ കറകൾ കാണാതില്ലേ, പച്ചപ്പ് ഇതിൻ്റെ മുകളിലെന്നൊക്കെ കണ്ടില്ലേ, ഈ പാത്രം എന്താ ഇതിൻ്റെ മുകളിൽ കരിന്നൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മളപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കുക എന്നാണ്. ഫസ്റ്റ് നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ഇൻഗ്രീഡിയൻസ് സ്പൂണ് വേണം, അത് ഇൻഗ്രീഡിയൻസ് വിനീഗർ സ്പൂണ് വേണം മിക്സ് ചെയ്യാൻ, വിനീഗർ മൈദ, വിനീഗർ ഉപ്പ് പിന്നെ ഇങ്ങനെ സ്ക്രബ്ബർ. ഇത് ഈ സ്ക്രബ്ബർ ഇതൊക്കെ കണ്ടത് ഇങ്ങനെ സ്പ്രിംഗ് വാലിയാണ്, സ്പ്രിംഗ് വാലിയാണ്. ഇത് നമ്മളിങ്ങനെ ഉരയ്ക്കാൻ, ഇത് ഓടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, ബാക്കിയുള്ള ഉപയോഗിച്ച് സ്ക്രാച്ച് വരും, അപ്പം അതുണ്ടാവില്ല. ഇതാ കാണാതില്ലേ, ഇത് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഈ വിനീഗർ തൊണിക്ക് ഒഴിക്കണം. പിന്നെ ഓൾറെഡി ഒഴിച്ചു കഴിഞ്ഞ ഒരു കുഞ്ഞു കപ്പ്, എന്നിട്ട് നമുക്കിനി ഇത് ഇതിലേക്ക് ഒഴിക്കണം, ഇതും കൂടി മിക്സ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഒഴിക്കാം. ഗൈസ് വിനീഗർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കിതാ ഇത്ര ഉപ്പ് വേണം, മൈദയ്ക്ക് ഇതാ ഇത്ര മൈദയ്ക്ക് ഇത്ര ഉപ്പ് വേണം. ആ ഫസ്റ്റ് നമുക്ക് ഉപ്പ് ഇടാം, മൈദയ്ക്ക് ഇത്ര ഉപ്പ് വേണേ, നല്ലതൊരു ഇതാവുള്ളൂ, നല്ല ഇതൊക്കെ ഇങ്ങനെ ക്ലീനായി കിട്ടുള്ളൂ. നമുക്കിത് ഫുള്ളിടാം ഈ പാത്രത്തെ. ഓക്കെ ഗൈസ്, കുറച്ചും കൂടി ഉണ്ട്, അങ്ങോട്ട് ഇടാം. ഓക്കെ ഡൺ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ വിനീഗർ ഒഴിക്കണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. ഗൈസ് ഞാൻ കൈ കൊണ്ട് ആക്കിയില്ല, എന്താണെന്നറിയോ, കൈ ഒരു ചെറിയ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും കൈയെ കിളക്കാൻ. വലിയവർക്കൊന്നും ചെയ്യാം, പക്ഷെ കുഞ്ഞോട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല എൻ്റെ മാതിരി. അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടെ ഒരു ഞാൻ വെറുതെ ഒരു കുഴി ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതിൽ നമുക്കിത് വിനീഗർ ഒഴിക്കണം. റൈസ് ഒരു കപ്പ് ഫുൾ ഒഴിച്ചിട്ടുണ്ട്, നമുക്കിത് പതുക്കെ മിക്സ് ആക്കാം. നമുക്ക് പതുക്കെ ഗൈസ് ഇതിന് നമുക്കിത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഓടിന് മാത്രം അല്ല, എന്ത് ഓക്കെ ഗൈസ് ഓണാണ് ക്ലീൻ ആക്കണം. ഗൈസ് ഇപ്പം കാണാല്ലേ, ഇങ്ങനെ കട്ടിയാവണം, ഇങ്ങനെ നന്നായി മിക്സ് ആക്കിയുണ്ട്. ഓണായോണ്ടാണ് എൻ്റെ അനിയത്തി പറഞ്ഞില്ലേ, ഓണായോണ്ട് നമുക്കിത് ക്ലീൻ ആക്കണമെന്ന്. ഈ പിച്ചളൊക്കെ അല്ലേ, പിച്ചള ബ്രാസ് അതിനൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പണി. ഫസ്റ്റ് ഇതാ നമുക്ക് നമുക്കൊരു കുറച്ചുകൂടി നമുക്കെടുക്കാം. എന്നാൽ നമുക്ക് ആ ഇത് ഇതിൻ്റെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് തേക്കാം ഈ സ്പൂൺ കൊണ്ട്. ബേസിക്കൊരു ചെറിയ പേടിയില്ല തോന്നുകയാണെങ്കിൽ, നന്നായി നമുക്ക് തേക്കാം. എല്ലയിൽ വെച്ചിട്ടാണ്, എന്നാൽ കാണാല്ലേ വാഴയില, വാഴല കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കെന്താ എല്ലാത്തിൻ്റെ മുകളിൽ തേച്ചിട്ട് ഞാൻ പറയാം. ഹലോ ഗൈസ്, ഗൈസ് അപ്പൊ ഇതാ ഇതും ഇതാണ് ഒരു കുഞ്ഞിത്. ഈ ചന്ദനത്തീരൊക്കെ വെച്ചുള്ള ഈ രണ്ടു മൂന്ന് ഹിന്ദിയും ഈ കുഞ്ഞിയെ വിളക്കൊക്കെ ഈ പാത്രവും ഇതൊക്കെ ഞാൻ ഇതാണല്ലേ ഇത് പരത്തി. ഇനി നമുക്കിത് ഒരച്ച് കഴുകണം. ഇപ്പൊ കാണാല്ലേ ഈ സ്ക്രബ്ബർ എടുത്തിട്ടാണ് നമ്മൾ പണി തുടങ്ങാൻ പോകണം. ഗൈസ് സ്ക്രബ്ബർ ഇപ്പൊ മനസ്സിലായി. ഇനി ഇത് നമ്മൾ 2 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് പറയാം. ഗൈസ് ഗൈസ് അപ്പൊ ഇതാ നമ്മളിത് സ്ഥലത്തെത്തിണ്ട്. ഇത് തുണി തീരുമാനിച്ച സ്ഥലമാണ്, നമ്മളപ്പോ ഇവിടെ ക്ലീൻ ആക്കി. അപ്പൊ ഇതാ കാണാല്ലേ, നമ്മൾ ഫസ്റ്റ് ഇത് എടുക്കുക, ഒരു വിളക്കെടുത്തു ഞാൻ. ഇതൊക്കെ ഞാൻ ക്ലീൻ ആക്കി, ഇതൊക്കെ ഞാൻ വെള്ളത്തോണ്ട് കഴുകിന്താ. ഇതും കൂടി നമ്മൾ ഇതൊക്കെ കാണാല്ലേ ബക്കറ്റ് നമ്മൾ കഴുകണം. 1, 2, 3 ഇതൊക്കെ ആയി വിറ്റ്യാസം നോക്കൂ. തിളങ്ങണത് കാണാല്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടു. ഇതിൻ്റെ മുകളിൽ ആദ്യം കരിയില്ലണ്ടാന്ന്, പക്ഷെ നോക്കൂ ഗൈസ് തിളങ്ങി. ഇതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചെന്നില്ലേ നിങ്ങൾക്ക്, നമുക്ക് ഞാൻ വെള്ളം കളയാം. ഇതിന് മുകളിൽ ചളി ഉണ്ട് എന്നല്ലേ, നോക്കിക്കോളൂ. കണ്ടോ ഗൈസ്, കണ്ട ആ ചളിയൊക്കെ പോയി. ഇതാ ഇത്തിരി മാവുണ്ട്, അതും കൂടി നമുക്ക് കളയാം. കണ്ടില്ലേ ആ എണ്ണ മയക്കം, എന്താ കാണാല്ലേ തിളങ്ങണ്. അപ്പൊ
തുടയ്ക്കണം, നന്നായിട്ട് തുടക്കണം. വെള്ളം കളഞ്ഞിട്ട് എല്ലാം ഇത് വെച്ചിണ്ട്. ആ ഗൈസ്, ഞാൻ പറയാൻ മറന്നു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓണാക്കണം. എന്നാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിത് ആക്കാം, നമുക്ക് ക്ലീൻ ചെയ്യാം. തുടയ്ക്കണമല്ല, അതൊന്നും അതിൻ്റെ പുറം ഭാഗമൊക്കെ തുടയ്ക്കാം. ഗൈസ്, ഞങ്ങളൊരു നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും, ഒരു തൃക്കാരപ്പന ഉണ്ടാക്കണതാണ്. അതിൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ദൈവത്തിനാണ് അങ്ങനെ പൂജിക്കണൊക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ ഞാൻ ഇട്ടും. അതിന് വേണ്ടിയിട്ടാണ് വിളക്ക് വെക്കണത്. മഹാബലിയുടെ ഇത് ഓണത്തിനായിട്ട് മഹാബലിയും കുട്ടികളും അതൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഓണത്തിൻ്റെ ഇത്. കാരണം ഞാൻ ഓണപ്പാട്ടിൻ്റെ വീഡിയോ ഉണ്ടാവും, ഞാൻ നോക്കണം. നിങ്ങൾക്ക് പക്ഷെ തുടയ്ക്കാം. ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താന്ന്? ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെള്ളക്കല്ലേ, അതൊക്കെ പോവാനായിട്ട്. ഇതൊരു ഏത് തുണിയും നമുക്ക് എടുക്കാം, നമുക്ക് നന്നായി വൃത്തിയാക്കാം. ഇത് വൃത്തിയാക്കാൻ പണിയൊന്നുമില്ല. നിങ്ങളുടെ വ്യത്യാസം കണ്ടില്ലയേ ഇതൊക്കെ ചെയ്തപ്പോൾ. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ലതാണ്. വെള്ളം നല്ല ഓടിൻ്റെ ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്യാനൊക്കെ തിളങ്ങണ മാതിരി ഇതൊക്കെ ആവും. നല്ല ടേസ്റ്റ് പിടിക്കാറ്റില്ല. അയ്യോ, പക്ഷേ നമുക്ക് അകത്ത് തുടയ്ക്കാം. ഇന്നത്തെ ഞാൻ ഫുൾ തുടച്ചിട്ട് ഞാൻ പറയാം. ഗൈസ്, എല്ലാം തുടച്ച് ക്ലീനായിണ്ട് എല്ലാതും. എന്നാൽ ഗൈസ് കാണാല്ലേ, ഇതാ കാണാല്ലേ, തിളങ്ങിയിട്ട് കാണാല്ലേ ഗൈസ്, തിളങ്ങിയിട്ട് ഇതാ കാണാല്ലേ ഗൈസ്, ഇതാ കണ്ട തിളങ്ങണത്. വേറെ ഉണ്ട് കണ്ട, ബാക്കിയുള്ളതൊക്കെ തിളങ്ങുന്നുണ്ട്. ഇതാ കാണാല്ലേ ഗൈസ്, എൻ്റെ അനിയത്ര പേരാണ് സാൻവിക അടിയാന്ന്. എന്നാ ഗൈസ് ണല്ലേ, എല്ലാവരും തിളങ്ങട്ട്, ഇതിൻ്റെ അകത്തൊക്കെ കാണാല്ലേ. മകാസ് ബൈ ബൈ. ഗൈസ് കണ്ടില്ലേ, എല്ലാതും തിളങ്ങണത്, നല്ല ഭംഗിയില്ലാതെ ഞാൻ കാണിച്ചു തരുന്നതാണ്. എന്നാ ബൈ ബൈ.